സലാം ബോധംസ്. സ്വപ്നങ്ങൾ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പല രീതിയിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ഏറ്റവും കൂടുതൽ നമ്മളെ ഹോണ്ട് ചെയ്തതുമായിട്ടുള്ള സ്വപ്നം, നമ്മൾ കാണുന്ന സ്വപ്നം ഫ്യൂച്ചറിൽ സംഭവിക്കുന്നു എന്നതാണ്. എന്നാൽ ഫ്യൂച്ചറിനെ മാത്രമല്ല, പാസ്റ്റിൽ കഴിഞ്ഞുപോയ വിഷയങ്ങളെക്കുറിച്ചും പ്രസൻറ്റിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും നാം സ്വപ്നം കാണാറുണ്ട്. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊറോണയാണല്ലേ. അതിൽ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ലോക്ക്ഡൗൺ ഉണ്ട്. ഇത്തരത്തിലുള്ള പല ചിന്തകളും നമ്മളെ പല പല സ്വപ്നങ്ങളിലേക്ക് നയിക്കാറുമുണ്ട്. അങ്ങനെയുള്ളൊരു സ്വപ്നമാണ് ഇന്ന് നമ്മൾ വിഷ്വൽ ചെയ്യാൻ പോകുന്നത്. കൊറോണ കാലത്ത് ഒരാൾ കണ്ട ഒരു സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് നമുക്ക് പറന്ന് 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 പോവാം. ഇന്നത്തെ സ്വപ്നത്തിനെ നമുക്ക് അക്ഷരത്തെറ്റ് കൂടാതെ സർറിയലിസ്റ്റിക് സ്വപ്നം എന്ന് വിളിക്കാം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെല്ലാം സർറിയലിസ്റ്റിക് സ്വപ്നങ്ങൾ തന്നെയാണ്. എങ്കിലും ഇന്നത്തെ സ്വപ്നത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരല്പം കൂടി സിനിമാറ്റിക് ആണ്. ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്വപ്നം കൂടിയാണത്. ഈ സ്വപ്നത്തിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ വിശദീകരണത്തിൽ ആ സിനിമയെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഈ സ്വപ്നം നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അക്ഷയ് ജോസ് എന്ന് പറയുന്ന വയനാട്ടിലുള്ളൊരു ഭൂതഗണമാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഞാനൊന്ന് വിശദീകരിക്കാം. ഐ എം അക്ഷയ് ജോസ് ഫ്രം വയനാട്. എന്തോ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് പ്രശ്നം കാരണം വയനാട് ഹാബിറ്റബിൾ സോൺ അല്ലാതെയായി. ജനങ്ങളെ മുഴുവൻ ഇവാക്വേറ്റ് ചെയ്യുകയാണ്. ഞാനും എൻ്റെ കുടുംബവും ഒരു വലിയ വാഹനത്തിൽ വയനാട്ടിലെ ചുരത്തിലൂടെ പോവുകയാണ്. വാഹനം ഓടിക്കുന്നത് എൻ്റെ അച്ഛനാണ്. ഞാൻ പോകുന്ന വാഹനം ചില സ്കൂളുകളിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ടെമ്പോ ട്രാവലർ പോലുള്ള സ്കൂൾ ബസ്സാണ്. ഞങ്ങൾക്ക് മുമ്പിലും അതുപോലൊരു സ്കൂൾ ബസ്സുണ്ട്. പെട്ടെന്നാണ് ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. റോഡ് അവസാനിച്ചിരിക്കുന്നു. ചുരത്തിലെ റോഡ് തകർന്ന നിലയിലാണ്. എന്നാൽ തൊട്ടുമാറി വായുവിൽ നിൽക്കുന്ന ചില ഫ്ലോട്ടിംഗ് ഐലൻഡ്സ് കാണാൻ സാധിക്കുന്നു. അവതാർ സിനിമയിൽ എന്നതുപോലെ. ഞങ്ങളുടെ തൊട്ടുമുമ്പിലുണ്ടായിരുന്ന സ്കൂൾ ബസ്സിന് പതിയെ വിമാനത്തിൻ്റേത് എന്ന പോലെ ഒരു ചിറക് വരാൻ തുടങ്ങി. ഒരു മഞ്ഞ വിമാന ചിറക്. ആ സ്കൂൾ ബസ് പതിയെ ഫ്ലോട്ടിംഗ് ഐലൻഡിലേക്ക് മെല്ലെ പറന്നു പൊന്തി. ദൂരെ പറക്കാൻ തയ്യാറായി ഒരു സ്കൂൾ ബസ് കൂടെ എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മെല്ലെ എൻ്റെ അച്ഛനോടിക്കുന്ന സ്കൂൾ ബസ്സിനും ചിറക് മുളയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മുന്നിൽ പറന്നു പോകുന്ന സ്കൂൾ ബസ്സിനെയും ഫ്ലോട്ടിംഗ് ഐലൻഡുകളെയുമാണ് സുൽത്താൻ വരച്ചു തരേണ്ടത്. എൻ്റെ സ്വപ്നം ഡ്രീം മോഡിലൂടെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ സുൽത്താൻ്റെ ഭൂതഗണം അക്ഷയ് ജോസ്. മനോഹരമായൊരു സ്വപ്നം അല്ലേ? പലപ്പോഴും നമ്മളൊക്കെ സ്വപ്നത്തിൽ ഏകദേശം ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു സ്വപ്നത്തെ നമുക്കൊന്ന് സാക്ഷാത്കരിച്ചാലോ. പ്രധാനമായ മൂന്ന് ചിത്രങ്ങളാണ് നമുക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, വയനാട് ചുരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം. രണ്ട്, ഫ്ലോട്ടിംഗ് ഐലൻഡ്സ്, കുറച്ച് ഫ്ലോട്ടിംഗ് ഐലൻഡ്സ് വേണം. മൂന്ന്, കുറച്ച് സ്കൂൾ ബസ്സുകൾ വേണം. ബാക്കിയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് അക്ഷയ് ജോസിൻ്റെ സ്വപ്നത്തെ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് തിരിച്ചു വരാം. Thank you.
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അക്ഷയ് ജോസ് കണ്ടിട്ടുണ്ടായിരുന്ന സ്വപ്നം. ഇതിങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം കണ്ടത്, അല്ലെങ്കിൽ ഇതിലും മനോഹരമായിട്ടാണോ അദ്ദേഹം കണ്ടത് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. അക്ഷയ് ജോസിൻ്റെ കമൻറ്റിനു വേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നു. ഈ ഒരു സ്വപ്നം നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി കൊണ്ടിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.